ഇതിലോട്ട് പോവാം. ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നോക്കുന്നില്ല. നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഞാൻ ബോർഡൊന്ന് വ്യക്തമായി കാണിച്ചു തരാം. കാണുമ്പോൾ ഫോറസ്റ്റ് ഏരിയ പോലെയൊക്കെ തോന്നിക്കെങ്കിലും ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല, ഒരു മലയുടെ മുകളിലാണ് ഈ കോളേജ് ഉള്ളത്. നല്ല കാഴ്ചയാണ് കേട്ടോ. ആ വണ്ടി എടുത്തു, വണ്ടി എടുത്തു. ആ കുറച്ച് നമ്മൾ ഒത്തിരി കയറ്റം കയറണം. അതിന് മുന്നേ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കണ്ടോ, നല്ല വ്യൂ ആണ് ഇവിടെ. ഒത്തിരി കയറ്റം കയറാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബൈക്കിലേക്ക് കയറുന്നത്. ആ പോവാ. ആ വേണ്ട, എന്ത് രസമാണ് കേട്ടോ. നല്ല കയറി, സത്യമായ ഒരു കുന്നിൻ്റെ മുകളാണ് കേട്ടോ. പോയിക്കോട്ടെ, പോയിക്കോട്ടെ, പോയിക്കോട്ടെ. ഇവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്, നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. ബാക്കി ഉണ്ട്, നമുക്ക് കയറാൻ പറ്റുമായിരിക്കും. ബസ്സൊക്കെ നിർത്തിട്ട് കാണുന്നുണ്ട്, ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ അറിയില്ല. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര. താഴോട്ടാണ് കാന്റീന്. ഇതിപ്പോൾ ആരെയും കാണുന്നൊന്നുമില്ല കേട്ടോ. എന്തൊരു കുന്നിൻ്റെ മുകളിലാണുള്ളത്. അത് മണിയൂരിലെ ഏറ്റവും വലിയ കുന്നാണ് ഇത്. ഇവിടെയാണ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. താഴോട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയും മുകളിലാണ് നമ്മളുള്ളതെന്ന് അറിയാൻ പറ്റും. ഉണ്ടോ, ഇവിടെ ആസിഫ് അലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തിനോ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് വർഷങ്ങൾ മുമ്പാണ് ആസിഫ് അലി വന്നത്. പിന്നെ ഇവിടെ ഒരു സിനിമാ താരം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ ഡോക്ടർ ലവിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എൻ്റെ ഓർമ്മ വരുവാണെങ്കിൽ തീർച്ചയായും പറയുന്നതായിരിക്കും. ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും നോക്കുന്നില്ല. നമ്മൾ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്തെങ്കിലും സീനൊക്കെ വരുമെന്നൊന്നും അറിയില്ല, പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല. ഇല്ലാന്ന് നമുക്ക് കയറാം. ധൈര്യത്തോടെ കയറുന്നുണ്ട്. സെക്യൂരിറ്റി ഒന്നും നമ്മളിവിടെ കാണുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ടേക്കോ, നമ്മൾ പതുക്കെ ഇങ്ങോട്ട് പോവുകയാണ്. ഫുൾ ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ടാവും കണ്ടോ. അതെ അതെ, ക്യാമ്പസും കാര്യങ്ങളും ഇല്ല. ബസ്സെല്ലാം കട്ട പുറത്തായി. ബസ്സൊക്കെ കുറേ ബസ്സുണ്ട്, അതിപ്പോൾ ഓടാതെ ഇവിടെ തന്നെ ഇട്ടതുകൊണ്ട് ചിലപ്പം അത് കോളേജ് ഓപ്പൺ ആക്കിയാലും ബസ്സിനൊക്കെ നല്ല പണി വരും. എന്താ, അവിടെ ഒരു ബസ് ഓൾറെഡി കേടായി കിടക്കുന്നുണ്ട് കണ്ടോ. ഇതിലോട്ട് കൊറോണ കൊറോണ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ ഇതാ ഒന്നൊന്നല്ല. ബസ്സൊക്കെ ഇഷ്ടം പോലെ കട്ടപ്പുറത്തുണ്ട് കേട്ടോ കണ്ടോ. അവിടെയുണ്ട്. ഇതൊക്കെ കോവിഡ് എന്ന മഹാമാരി വന്നതുകൊണ്ട് സംഭവിച്ചെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണുണ്ടോ. മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ദൂരത്തായിട്ടൊരു ബസ് കാണുന്നുണ്ട്. അതെ, അതെ, അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ചെറിയൊരു പേടിയുണ്ട്, കാരണം പാമ്പൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സീനായിരിക്കും. പിന്നെ ഇവിടെ കാടൊക്കെ പോയിട്ട് പിടിച്ച് കിടക്കുകയാണ്. ഓ, ഇതിലൊക്കെ വഴിയുണ്ട് കേട്ടോ. പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും കോളേജിൽ കയറാൻ പറ്റും, വളരെ സന്തോഷമായി. ഇങ്ങനെയൊക്കെ കോളേജിൽ കയറാൻ പറ്റുള്ളൂ. അതിക്രമിച്ച് കാര്യമൊന്നുമില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല.
ഇല്ല കുറച്ച് വിഷ്വലി ഇവർക്ക് കാണിക്കാം, നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാലോ. കഫ്റ്റീരിയ ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ പോയാലും അവിടെയൊക്കെ പാമ്പും പൂച്ചയൊക്കെ ഉണ്ടാവുള്ളൂ, അത് അടഞ്ഞെടുക്കുന്നുണ്ട്. നല്ല നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. വാവു, ഇത് രസമാണ് കാണാൻ. ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ഓരോ ബ്ലോക്ക് ഉണ്ട് കേട്ടോ, ഈ സൈഡിലൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ പല ഓരോ ഒത്തിരി ബ്ലോക്കുകളുണ്ട്. ഇങ്ങോട്ട് പോട്ടെ, ഇവിടെ എസ് എഫ് ഐ നോക്കി എഴുതിയിട്ടുണ്ട്. താഴെ അടിപൊളി ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അവർ, എസ് എഫ് ഐ എന്നൊക്കെ. ടൈൽസിൻ്റെ കഷ്ണം കൊണ്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു കേട്ടോ, എസ് എഫ് ഐ എന്നൊക്കെ. ഒത്തിരി ബ്ലോക്ക് ഉണ്ട്, എസ് എഫ് ഐ തന്നെ ആണല്ലേ. എനിക്ക് അറിയില്ല, ഇഷ്ടംപോലെ ബ്ലോക്ക് ഉണ്ട്, ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. ഇവിടെ എത്തി ഒത്തിരി സ്റ്റുഡൻറ്റ് പഠിക്കുന്നു, ആയിരക്കണക്കിന് സ്റ്റുഡൻറ്റ് മോളിൽ തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒറ്റ സ്റ്റുഡൻറ്റ് പോലും ഇല്ല, കാരണം കോളേജ് ഓപ്പൺ അല്ലാത്തതുകൊണ്ട്. ആ അതെ, എസ് എഫ് ഐൻ്റെ കോട്ടയാണ് ഇവിടെ. കെ എസ് എഫ് ഐ, എസ് എഫ് ഐ, എസ് എഫ് ഐ എഴുതിയിട്ടുണ്ട്. അതെ, ഇതിൽ തന്നെ പോയി. ഇവിടെ തന്നെ ഒത്തിരി വഴികളുണ്ട്, അവിടെ വെള്ളട്ടാങ്കിയൊക്കെ ഉണ്ട്. അവിടെ ഫുൾ പച്ചപ്പ് നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കോളേജ് ഉള്ളത്. എല്ലാം ഓരോ ബ്ലോക്കാണ്, സി ബ്ലോക്ക്, ഇ ബ്ലോക്ക് എന്നിങ്ങനെ ഒത്തിരി ബ്ലോക്കുകളൊക്കെ ഉണ്ട്. അതെ അതെ, ഇവിടെയൊക്കെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസമൊക്കെ ഓരോ മരത്തിനോട്ടിരിക്കാൻ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ചുറ്റും മരയായത് കൊണ്ട് അയാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്രയ്ക്കും മുകളിലാണ് കേട്ടോ ഇതുള്ളത്, അത്രയും കുന്നിൻ്റെ മുകളിലാണ്. എനിക്ക് ഏറ്റവും വലിയ മണയൂർ പഞ്ചായത്ത് തന്നെ ഏറ്റവും വലിയ കുന്നാണ് ഇത്. ഈ കുന്നിൻ്റെ മുകളിലാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ ഉള്ളത്. വാവാ, അത് കാക്കാൻ തന്നെ ഗേനിയാണ് കേട്ടോ. ഈ കാട് പിടിച്ച് കിടക്കുകയാണ്, കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ടല്ലോ. അതെ, പിള്ളേരൊക്കെ കളിയതിൻ്റെയൊക്കെ വരികയാണ്. കളിക്കാൻ വരുന്ന ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വരുന്നതെ. അതെ, ഫുട്ബോളാന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, ഷൂസൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, അതായത് കളിയുണ്ട്. ഇപ്പോൾ എന്താണ്, ഫുട്ബോൾ ആണോ കളി എടുക്കുന്നോ? ഇവിടെ ഇപ്പോൾ വർക്കിംഗ് ആണോ? അല്ലല്ലോ, ഇവിടെ വർക്കിംഗ് അല്ലല്ലോ. ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് നമ്മൾ പോകുന്നില്ല. പക്ഷേ മഴയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ അധികം അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതെ, ഞങ്ങൾ വീണ്ടും ഒരു നല്ലൊരു ദിവസം വരികയായിരിക്കും. കാരണം വർക്കിംഗ് ഡേയ്സിൽ വന്നിട്ട് അവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കോളേജിൻ്റെ അകമൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ അവൻ്റെ പുറമേ നിന്ന് മാത്രമേ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കോളേജിൻ്റെ ബാസ്കറ്റ്ബോൾ, അതെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടാണ്. ഇന്ന് വെള്ളമായിട്ടില്ല, സീനായി പോയി. ഇപ്പോൾ ഒന്നും കളിക്കാൻ പറ്റില്ല. മറ്റേ ഈ പരസ്യത്തിൽ കാണുമ്പോൾ അവർ ഇവിടെ വന്ന് പൂപ്പനാണ് പറഞ്ഞാൽ മൊത്തം പൂപ്പര പിടിച്ച് കിടക്കുകയാണ്. ഇതൊന്നും ഒരു വിടയും ഇല്ല, എന്താ മൊത്തം പൂപ്പരാണ്. ഇവിടെ പായലേ വിടയില്ല, പൂപ്പനും വിടയില്ല, അതുകൊണ്ട് കളിക്കാനും പറ്റില്ല. അടിപൊളി ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടാണ്. അങ്ങനെ താഴെ കുറച്ച് നമ്മൾ കണ്ടു വെച്ചാൽ ഫുട്ബോൾ ഗ്രൗണ്ടാണ്, പിന്നെ ക്രിക്കറ്റും കളിക്കാം അവിടുന്ന്.